നമസ്കാരം. ഭാരതഭൂമിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യുവർ സ്റ്റോറിയിലേക്ക് സ്വാഗതം. രാമഭദ്രാചാര്യ ഈ പേര് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഈ പേര് പോലെ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അല്ല, ഒരു പ്രസ്ഥാനമാണ് ഇദ്ദേഹം. 22 ഭാഷകൾ സംസാരിക്കുന്ന, 100-ലധികം പുസ്തകങ്ങളും 50-ലധികം പ്രബന്ധങ്ങളും എഴുതിയ, 4 ഇതിഹാസ കാവ്യങ്ങൾ ഉൾപ്പെടുന്ന തുളസീദാസിൻ്റെ രാമചരിത മാനസം, ഹനുമാൻ ചാലിസ എന്നിവയുടെ ഹിന്ദി വ്യാഖ്യാനങ്ങൾ വരെ നിർവഹിച്ച അന്ധനായ ഒരു സ്വാമിയാണ്. കേട്ടാൽ വിശ്വസിക്കില്ല, പക്ഷേ വിശ്വസിക്കണം. ഇന്ന് ഇദ്ദേഹത്തെക്കുറിച്ചാണ് നമ്മൾ യുവർ സ്റ്റോറിയിലൂടെ അറിയാൻ പോകുന്നത്. സുപ്രീം കോടതിയിൽ വേദപുരാണത്തിൻ്റെ തെളിവുകൾ നിരത്തി രാംലാലയ്ക്ക് അനുകൂലമായി സാക്ഷ്യം വഹിച്ച ഇദ്ദേഹം, അയോധ്യയിൽ രാമക്ഷേത്രം ഉണ്ടായിരുന്നു എന്നതിൻ്റെ 437 തെളിവുകൾ കോടതിയിൽ നൽകി. ശ്രീരാം ജന്മഭൂമിക്ക് അനുകൂലമായി വേദത്തിൽ നിന്നും തെളിവുകൾ പറഞ്ഞപ്പോൾ കോടതി വരെ അത്ഭുതപ്പെട്ടതാണ്. അഥർവവേദത്തിൻ്റെ 10 എപ്പിസോഡിൻ്റെ 31 വാക്യത്തിലെ 2 മന്ത്രത്തിൽ നേരത്തെ 8 ചക്രങ്ങളും 9 പ്രധാന കവാടങ്ങളുമുള്ള ശ്രീ അയോധ്യ ദേവന്മാരുടെ പുരിയാണെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതേ അയോധ്യയിൽ ഒരു ക്ഷേത്ര കൊട്ടാരവുമുണ്ട്. ഇതാണ് അദ്ദേഹം കോടതിയിൽ കൊടുത്ത ഒരു തെളിവ്. ഏറ്റവും അത്ഭുതകരമായ വസ്തുത എന്തെന്ന് വെച്ചാൽ, കാഴ്ചശക്തി ഇല്ലാത്ത തൻ്റെ അത്ഭുത കണ്ണുകളാലാണ് അദ്ദേഹം വേദങ്ങളിൽ രേഖപ്പെടുത്തിയ ആ വരികൾ നൽകിയത്. ഹിന്ദുമത നേതാവ്, വിദ്യാഭ്യാസ പ്രവർത്തകൻ, സംസ്കൃത പണ്ഡിതൻ, ബഹുഭാഷാ വിദഗ്ധൻ, കവി, എഴുത്തുകാരൻ, വ്യാഖ്യാതാവ്, തത്വചിന്തകൻ, സംഗീത സംവിധായകൻ, ഗായകൻ, നാടകകൃത്ത്, കഥാകഥന വിദഗ്ധൻ എന്നീ മേഖലകളിൽ പ്രശസ്തനാണ് സ്വാമി. ചിത്രകൂടം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇദ്ദേഹം നിലവിലുള്ള 4 ജഗദ്ഗുരു രാമാനന്ദാചാര്യന്മാരിൽ ഒരാളാണ്. 1950 ജനുവരി 14 മകരസംക്രാന്തി ദിവസം ഉത്തർപ്രദേശിലെ ശാന്തി ഖുർദ് എന്ന ഗ്രാമത്തിൽ ജനിച്ച ഇദ്ദേഹത്തിൻ്റെ പൂർവാശ്രമനാമം ഗിരിധർ മിശ്ര എന്നായിരുന്നു. 2 പ്രായമുണ്ടായിരുന്നപ്പോൾ മുതൽ അന്ധനായിത്തീർന്ന ഇദ്ദേഹം പഠനത്തിനോ സംഗീത സംവിധാനത്തിനോ ബ്രെയിൽ ലിപിയോ മറ്റേ സഹായങ്ങളോ ഉപയോഗിച്ചിട്ടില്ല. ഡോക്ടർമാർ കാഴ്ചശക്തി വീണ്ടെടുക്കാൻ ശ്രമം നടത്തിയെങ്കിലും രക്തസ്രാവം കാരണം അദ്ദേഹത്തിൻ്റെ 2 കണ്ണുകളുടെയും പ്രകാശം പോയി. തുളസി പീഠത്തിൻ്റെ സ്ഥാപക നേതാവാണ് ഇദ്ദേഹം. സന്ത് തുളസീദാസിൻ്റെ പേരാണ് പീഠത്തിന് നൽകിയിട്ടുള്ളത്. ചിത്രകൂടത്തിലെ ജഗദ്ഗുരു രാമഭദ്രാചാര്യ ഹാൻഡിക്യാപ്പ് യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകനും ആജീവനാനന്ദ ചാൻസലറുമാണ് ഇദ്ദേഹം. ഈ സർവകലാശാല 4 തരം വൈകല്യങ്ങളുള്ള വിദ്യാർത്ഥികൾക്ക് ബിരുദാനന്തര കോഴ്സുകൾ ലഭ്യമാക്കുന്നുണ്ട്. 22 ഭാഷകൾ സംസാരിക്കുന്ന സ്വാമി ഒരു നിമിഷ കവിയും, സംസ്കൃതം, ഹിന്ദി, അവധി, മൈഥിലി തുടങ്ങിയ ഭാഷകളിൽ ഗ്രന്ഥരചന നടത്തിയിട്ടുള്ള ആളുമാണ്. ഇദ്ദേഹം 100-ലധികം പുസ്തകങ്ങളും 50-ലധികം പ്രബന്ധങ്ങളും എഴുതിയിട്ടുണ്ട്. ഇതിൽ 4 ഇതിഹാസങ്ങൾ പെടുന്നു. തുളസീദാസിൻ്റെ രാമചരിത മാനസം, ഹനുമാൻ ചാലിസ എന്നിവയുടെ ഹിന്ദി വ്യാഖ്യാനങ്ങൾ, അഷ്ടാധ്യായിയുടെ സംസ്കൃത വ്യാഖ്യാനം, പ്രസ്ഥാനത്രീ ഗ്രന്ഥങ്ങളുടെ സംസ്കൃത വ്യാഖ്യാനം എന്നിവയും സ്വാമി ഭദ്രാചാര്യ രചിച്ചിട്ടുണ്ട്. സംസ്കൃത വ്യാകരണം, ന്യായം, വേദാന്തം എന്നീ മേഖലകളിൽ ഇദ്ദേഹത്തിനുള്ള പാണ്ഡിത്യം പ്രസിദ്ധമാണ്. തുളസീദാസിനെ സംബന്ധിച്ച പഠനങ്ങളിൽ ഏറ്റവും വലിയ വൈദഗ്ധ്യമുള്ള ആളാണ് ഇദ്ദേഹമെന്ന് കരുതപ്പെടുന്നു. ഇദ്ദേഹം രാമചരിത മാനസത്തിൻ്റെ ഒരു വിമർശനത്തിൻ്റെ എഡിറ്ററുമാണ്. രാമായണ ഭാഗവത കഥകൾ പൊതുസദസ്സുകളിൽ പറയുന്നതിനും സ്വാമി ശ്രദ്ധേയനാണ്. അദ്ദേഹത്തിനെ വായിക്കാനോ എഴുതാനോ സാധിക്കില്ല, കേട്ടുകൊണ്ടാണ് പഠിക്കുന്നത്, പറഞ്ഞുകൊടുത്ത് രചനകൾ എഴുതിക്കുന്നു. ലോകത്തിലെ ഏറ്റവും പുരാതനമായ ഗ്രന്ഥമാണ് വേദം. സനാതനധർമ്മവും വേദങ്ങളും പുരാണങ്ങളും അനുസരിച്ച് ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച കാലം മുതലുള്ളതാണ് സനാതനധർമ്മം. പിന്നീട് സന്യാസിമാർ ആ സംസ്കാരം മുന്നോട്ട് കൊണ്ടുപോയി. 8 നൂറ്റാണ്ടിൽ സനാതനധർമ്മത്തെ മുന്നോട്ട് നയിക്കാൻ
ശങ്കരാചാര്യമ്മ. വൈകല്യത്തെ പരാജയപ്പെടുത്തി ജഗദ്ഗുരുവാകുന്ന സന്യാസിയാണ് പത്മവിഭൂഷൺ രാമഭദ്രാചാര്യ. വ്യത്യസ്തമായ വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.